കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് കോവിഡ് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയാനും അത് പാലിക്കണം എന്ന് പറയാനും എന്ത് അവകാശം എന്നുള്ള ചോദ്യം എം പി ആയ എൻ കെ പ്രേമചന്ദ്രൻ ഒരിക്കലും ഉയർത്തരുതായിരുന്നു. പിണറായി വിജയന്റെ പ്രവൃത്തികളിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം, ആ വിയോജിപ്പുകൾ പരസ്യമായി പ്രകടിപ്പിക്കാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഗുരുതര പ്രതിസന്ധി കാലത്ത് ചില കാര്യങ്ങൾ പാലിക്കണമെന്ന് പറയുമ്പോൾ അത് പാലിക്കാൻ എന്തവകാശം എന്ന് പ്രേമചന്ദ്രനെ പോലുള്ള ഒരു ജനപ്രതിനിധി ചോദിക്കുന്നത് അഭംഗിയുള്ള കാര്യമാണ് എന്ന് പറയാതെ വയ്യ. പ്രേമചന്ദ്രൻ അങ്ങനെ പറയുന്നതിന് പിന്നിൽ വ്യക്തിപരമായ ചില വിഷമങ്ങൾ കൂടിയുണ്ട്, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം എയിംസിൽ ഈ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പോകുന്ന അവസരത്തിൽ ഭാര്യയെ ഒപ്പം കൂട്ടാൻ അവിടുത്തെ അധികൃതർ അനുവദിച്ചില്ല. ഒരുപാട് രോഗങ്ങളൊക്കെ ഉള്ള ആളാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് ഈ മരുന്നുകളൊക്കെ കൃത്യമായി എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഭാര്യയാണ്. ഭാര്യയ്ക്കാണ് ആ ഒരു അസുഖത്തിൻ്റെ വ്യാപ്തിയും മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള സമയക്രമവും ഒക്കെ അറിയാവുന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ആ മരുന്നുകൾ കൊടുക്കാൻ തൻ്റെ ഭാര്യയെ കൂടി ഒപ്പം കൂട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് സാധ്യമല്ല എന്നുള്ളൊരു നിലപാടാണ് എയിംസ് അധികൃതർ സ്വീകരിച്ചത്. പക്ഷേ പിണറായി വിജയനോടൊപ്പം പിണറായി വിജയൻ്റെ ഭാര്യയെ അനുവദിച്ചില്ലേ? അതാണ് പ്രേമചന്ദ്രൻ്റെ ചോദ്യം. അതുകൊണ്ട് പിണറായി വിജയനെ നമ്മളാരും അനുസരിക്കേണ്ട, അല്ലെങ്കിൽ പിണറായി വിജയൻ അത് പറയാൻ ഒന്നും പറയാനുള്ള അവകാശമില്ല എന്ന് പ്രേമചന്ദ്രൻ സമർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നൽകിയ വിശദീകരണവും പ്രേമചന്ദ്രനെ തൃപ്തനാക്കുന്നില്ല. നമ്മളോടൊപ്പം ഒരാൾക്ക്, നമ്മളുടെ ആരോഗ്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് നിൽക്കാൻ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ തടസ്സമൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ തടസ്സമൊന്നും നിൽക്കാത്തത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയോടൊപ്പം, ഉമ്മൻചാണ്ടിയുടെ മകൻ മാസ്ക് പോലും വയ്ക്കാതെ ആശുപത്രി മുറിയിലിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായി ആ ചിത്രങ്ങൾ എടുത്തത്. അപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളും അവിടെ പോകുന്നുണ്ടായിരുന്നു, വരുന്നുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ പൂർണ്ണസമയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് മതിയായ ചികിത്സ ഉറപ്പാക്കുന്നതിന്, അല്ലെങ്കിൽ അച്ഛൻ്റെ മറ്റാരോഗ്യ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ഒരു മകൻ്റെ ഉത്തരവാദിത്വമാണ് അവിടെ ചാണ്ടി ഉമ്മൻ നിർവഹിച്ചത്. പിണറായി വിജയൻ്റെ ഭാര്യ, പിണറായി വിജയന് ഒരുപാട് അസുഖങ്ങളുള്ള ആളാണ്. അപ്പോൾ പിണറായി വിജയനോടൊപ്പം ഈ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്ന അവസരത്തിലും ഒപ്പമുണ്ടായിരുന്ന ആളാണ്. അവർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലും അദ്ദേഹത്തോടൊപ്പം നിന്നു, അദ്ദേഹത്തോടൊപ്പം തിരികെ പോയി. അതിനുള്ള വിശദീകരണം മുഖ്യമന്ത്രി നൽകി. പക്ഷേ പ്രേമചന്ദ്രനെ പോലുള്ള എയിംസിൽ വച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ആ കർശനമായ നിലപാട് മൂലം എൻ്റെ ഭാര്യയെ ഒപ്പം കൂട്ടാൻ സാധിക്കാത്തത് കൊണ്ട് പിണറായി വിജയനും ഭാര്യയെ ഒപ്പം കൂട്ടിയത് മോശമായിപ്പോയി എന്നും, അത് മോശമായിപ്പോയത് കൊണ്ട് പിണറായി വിജയൻ ഇനി കേരളത്തിലെ ജനങ്ങളോട് ഒന്നും പറയണ്ട എന്നുമുള്ള ആ മനോഭാവമുണ്ടല്ലോ, ആ മനോഭാവം പ്രേമചന്ദ്രനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. ചിലർ ചിലയിടങ്ങളിൽ ചില ശീലങ്ങളിൽ പെട്ടുപോകുമ്പോൾ ആ ശീലങ്ങളുടെ വഴിയെ നടക്കുന്നവരായി മാറിപ്പോകും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി മാറുന്നുണ്ട് പ്രേമചന്ദ്രൻ. നിരാശപ്പെടുത്തുന്ന പ്രതികരണം.